എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പീസ് റേഡിയോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ ധാർമ്മികബോധവും പൗരബോധവും വളർത്തിയെടുക്കുന്നതിന് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയെ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കുപയോഗിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ നൈതികതയിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഒരു പുത്തൻ സംസ്കാരം വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച് കേൾവിയുടെ പുതുവസന്തമായി മാറിയ പീസ് റേഡിയോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു നാം കാത്തിരിക്കുന്ന നമ്മെ കാത്തിരിക്കുന്ന സമാധാനത്തിൻ്റെ ലോകത്തേക്കുള്ള ഒരു കൂട്ടം പുത്തൻ വിഭവങ്ങളുമായി പ്രാർത്ഥനയോടെ ഇന്നത്തെ പുതിയ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം പീസ് റേഡിയോയിൽ പതിവ് പോലെ ആദ്യമായി പുലരിവട്ടം കേൾക്കാനും അറിയാനും ശ്രമിക്കുന്ന സ്വജീവിതങ്ങളിൽ മാറ്റങ്ങളുടെ പുതുനാമ്പുകൾക്ക് ജന്മം നൽകാൻ ആഗ്രഹിക്കുന്ന മനസ്സുകൾക്ക് ഏതൊരു പുലരിയിലും പ്രകാശം നൽകി നേർവഴിയിൽ നയിക്കുന്ന ഹ്രസ്വഭാഷണം റേഡിയോ പുലരിവട്ടം അവതരണം പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ബിൻസലീം അസാം ബിസ്മി റഹ്മാൻ റഹീം അലഹമുല്ലാറബിആലമീൻ കോളേജിലെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയുള്ളൊരു പ്രോഗ്രാമിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ വന്ന ചോദ്യങ്ങളിൽ ഒന്നിലധികം ചോദ്യങ്ങളിൽ വന്നൊരു ആശയമാണ് പെൺകുട്ടികൾ ചോദിക്കുകയാണ് അവർക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് അത് രക്ഷിതാക്കളെ അറിയിക്കുവാനുള്ള വഴി എന്താണ് എന്നാണ് വളരെ ഗൗരവപരമായി ചില കുട്ടികൾ ചോദിച്ചിരിക്കുന്നത് പലപ്പോഴും വിവാഹത്തിന് തയ്യാറാവാത്ത കുട്ടികളെ വിവാഹത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും പറഞ്ഞ് അവരതിനുവേണ്ടി തയ്യാറാക്കണം എന്നാവശ്യപ്പെട്ട് കൊണ്ട് രക്ഷിതാക്കൾ കുട്ടികളുമായിട്ട് വരാറുണ്ട് എന്നാൽ ഈ ഒരു അവസ്ഥ അതായത് മക്കൾ ആഗ്രഹിച്ചിട്ടും മാതാപിതാക്കൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന ഒരവസ്ഥ അത് ഒരു പക്ഷേ അവിശ്വസനീയമായിരിക്കുന്നു ഇത് വളരെ ഗൗരവപരമായി കാണേണ്ട ഒരു കാര്യമാണ് കാരണം വിവാഹം എന്നത് ഏറ്റവും വലിയൊരു പരിഹാരമാണ് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ഭയം ആശങ്ക അവർ വഴിതെറ്റിപ്പോകുമോ എന്നാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വല്ല വിഹിത ബന്ധങ്ങളും ഉണ്ടായി പോകുമോ എന്നതാണല്ലോ മാതാപിതാക്കളുടെ ആശങ്ക ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ആശങ്കക്കുള്ള ഏറ്റവും വലിയ പരിഹാരം അവർ വിവാഹിതരാവുക ഒരു പുരുഷനോടൊപ്പം അനുവദനീയമായ നിലയിൽ ജീവിക്കുക എന്നത് തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ പരിഹാരം അതുതന്നെയാണ് മാത്രമല്ല തങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പ്രായത്തിനും സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് കൊണ്ട് ചെയ്തു കൊടുക്കുക എന്നത് മാതാപിതാക്കളുടെ ഒരു ബാധ്യതയാണല്ലോ രക്ഷിതാക്കളുടെ ഒരു ബാധ്യതയാണ് വിശുദ്ധ കുർഹാൻ തന്നെ സൂറത്തു നൂറിൽ

നിങ്ങളുടെ അടിമകളിൽ നിന്നും അടിമ സ്ത്രീകളിൽ നിന്നും നല്ലവരായിട്ടുള്ളവരെയും നിങ്ങൾ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുത്തുക അവർക്ക് വിവാഹം നടത്തി കൊടുക്കുക എന്നുള്ളത് ഒരു ബാധ്യതയായി അതിൻ്റെ രക്ഷിതാക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് അള്ളാഹു കൽപ്പിക്കുന്നത് പിന്നെ രക്ഷിതാക്കളോടും അതേപോലെ തന്നെ ഇത്തരം ആളുകളെ രക്ഷകർത്താക്കളോടുമാണ് ഇത് പറയുന്നത് ഇത് അവരുടെ നേതൃത്വത്തിൽ അവർ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് അവിവാഹിതരായ പുരുഷന്മാരെയും അവിവാഹിതരായ സ്ത്രീകളെയും നമുക്കിതിൽ ഉൾപ്പെടുത്താം രണ്ട് കൂട്ടുകാരെയും ആ വിവാഹത്തിൻ്റെ സമയമാകുമ്പോൾ അതിൽ താല്പര്യപ്പെടണം ഇവിടെ ഉണ്ടാകുന്നൊരു പ്രതിസന്ധി ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മാതാപിതാക്കളോട് എനിക്ക് വിവാഹം വേണം എന്ന് പറയാൻ ലജ്ജയുണ്ടാകും പൊതുവെ വിവാഹത്തെക്കുറിച്ച് സമ്മതം ചോദിക്കുമ്പോൾ ഒരു കന്യകയെ സംബന്ധിച്ചിടത്തോളം മൗനമാണ് സമ്മതമെന്ന് പറയാൻ കാരണം പ്രത്യക്ഷമായി വിവാഹം വേണോ എന്ന് ചോദിച്ചാൽ വേണമെന്ന് പറയാൻ പോലും ഒരു പക്ഷേ ഒരു മടി ഒരു ലജ്ജ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും ഒരു പുരുഷനെ പുരുഷന് ഒരുപക്ഷെ പറഞ്ഞേക്കാം ആവശ്യപ്പെട്ടേക്കാം എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായ ഒരു മടിയും ലജ്ജയും അവർക്കുണ്ടാകും അപ്പോൾ ഇത് വല വളരെ വലിയ പ്രതിസന്ധികളിലേക്ക് എത്തിക്കും താല്പര്യമുള്ള ഒരു കുട്ടി വിവാഹം ആവശ്യവും താല്പര്യവുമുള്ള ഒരു കുട്ടി മാതാപിതാക്കൾ ആ കാര്യത്തിൽ താല്പര്യമെടുക്കാത്തതിൻ്റെ പേരിൽ വൈകുമ്പോൾ അത്തരം കുട്ടികളിൽ പല അപകടങ്ങളും വന്നു ചേരാനുള്ള സാധ്യതകളും ഏറെ കൂടുതലാണ് അപ്പോൾ ഈ സാഹചര്യം മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾക്ക് സമയമാകുമ്പോൾ ഒരു വിവാഹം എന്നുള്ളത് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം അവരുടെ പഠനം അവരുടെ മതബോധം ഈ കാര്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെ തങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് നല്ലൊരു വരനെ കണ്ടെത്തുക എന്നുള്ളത് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ ഭാവി ജീവിതവും തങ്ങളുടെ കാലശേഷം അവർ എന്തായി തീരും എന്നതിനെക്കുറിച്ചൊക്കെ ആശങ്കകൾക്കുള്ള ഏറ്റവും വലിയ പരിഹാരം നല്ലൊരു കൈകളിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണല്ലോ അത് ആണ് ഏറ്റവും വലിയൊരു കാര്യമായി മാതാപിതാക്കൾ കാണേണ്ടത് ഒരു മകൻ്റെ വിവാഹമായാലും മകളുടെ വിവാഹമായാലും അവളുടെ ഭാവി അവരുടെ ഭാവി സമാധാനകരമായി തീരുവാനും സന്തോഷകരമായ ഒരു ഭാവി ജീവിതം അവർക്ക് ഇഹപര ജീവിതത്തിൽ ലഭിക്കാനും ഏറ്റവും പ്രധാനം നല്ലൊരു ഇണയെ കണ്ടെത്തുക എന്നുള്ളതാണ് ആ നല്ല ഇണയെ കണ്ടെത്തുവാൻ ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടെയും താല്പര്യത്തോടു കൂടിയും മാതാപിതാക്കൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ വചനം നമ്മളെ ഓർപ്പെടുത്തുന്നത് മാത്രമല്ല ഒരു ശരിയായ മതബോധവും അതേപോലെ തന്നെ സ്വഭാവമുള്ള ഒരാളെ അന്വേഷിച്ച് വന്നാൽ നിങ്ങൾ വിവാഹം കഴിച്ച് കൊടുക്കണം എന്ന് നബി സലല്ലാഹു അലൈവലമിയുടെ പ്രത്യേക കൽപ്പനയുണ്ട് നിങ്ങളത് ചെയ്തില്ലെങ്കിൽ വിശ് വ്യാപകമായ ഫസാദുൻ അരി വ്യാപകമായ കുഴപ്പങ്ങൾ ഉണ്ടാകും എന്ന് താക്കീത് ചെയ്തിട്ടുണ്ട് ഈ ഒരവസ്ഥ പരിഗണിച്ച് നമ്മുടെ പ്രായപൂർത്തിയായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുകയും അവർ താല്പര്യരാണെങ്കിൽ തീർച്ചയായും നമ്മൾ അവർക്ക് വിവാഹത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യണം ഇനി അതിന് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ഇനി ഫലി അല്ലാഹു വാസി ജോലിയില്ല സാമ്പത്തികാവസ്ഥയില്ല എന്നൊക്കെയാണ് വിവാഹിതർ വിവാഹിതർക്ക് വിവാഹത്തിന് തടസ്സമെങ്കിൽ അത് വിവാഹാനന്തരം അള്ളാഹു അവർക്ക് അതിനുള്ള ഐശ്വര്യം അള്ളാഹു നൽകിക്കൊള്ളും എന്നുകൂടെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റെന്ത് തടസ്സങ്ങളും നീക്കി നമ്മുടെ ഈ കാര്യം ശരിയായ ഉത്തരവാദിത്തോടെ നിർവഹിക്കാൻ ശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ മാന്യശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റേഡിയോ പുലരിവട്ടം അവതരിപ്പിച്ചത് ഹാരിസ് ബിൻ സലീം